السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് പലതുകൊണ്ടും അല്പം വൈകി, ഒരുപാട് ചുറ്റുപാടുകളും കുറേ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളും, അതുപോലെ നമ്മുടെ ഇലക്ഷനും ദിവസമൊക്കെ ആയിരുന്നല്ലോ ഇന്ന്. അതുകൊണ്ട് തീരെ വിശ്രമമില്ലാത്ത ഒരു ദിവസമായിരുന്നു. ഇൻഷാല്ലാഹ് ഒരല്പകാലം നമുക്ക് ഇന്നും സംവദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ സമസ്ത മുശാവറയിൽ നിന്നും എഴുന്നേൽക്കുന്നതിൻ്റെ 6-7 വർഷം മുമ്പുള്ള ചില കാര്യങ്ങൾ നാം ഒന്ന് അയവിറക്കിയാൽ താജുൽ ഉലമയുടെ ആ എഴുന്നേറ്റ് പോരൽ വളരെ അനിവാര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. താജുൽ ഉലമ അന്ന് എഴുന്നേറ്റ് പോന്നിട്ടില്ലായിരുന്നുവെങ്കിൽ സ്ഥിതി വളരെ പരിതാപകരമാകുമായിരുന്നു. എന്തായിരുന്നു ആ 89 മുമ്പുള്ള 6-7 വർഷം മുമ്പുള്ള അവസ്ഥ? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാണ്. മഹാനവറുകൾ നന്ദിയിൽ ദർസ് നടത്തുന്ന പ്രിൻസിപ്പാളായി ജോലി ചെയ്യുന്ന കാലം, ആ സമയത്ത് തൃശ്ശൂർ ജില്ലയിലുള്ള ഏതാനും മഹല്ലിലെ ഭാരവാഹികൾ, അവിടുത്തെ കാരണവന്മാർ, അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവരെല്ലാവരും കൂടി യോജിച്ച് ഇരുന്ന് ഒരു തീരുമാനമെടുക്കുന്നു. നമുക്ക് ഇസ്ലാമിക കാര്യങ്ങൾ വിധി കൽപ്പിക്കുവാൻ, തീർപ്പ് കൽപ്പിക്കുവാൻ നമുക്കൊരു ഒരു മഹാനായ പണ്ഡിതൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ മഹല്ലുകളൊക്കെ സംഘടിച്ചുകൊണ്ട് നമുക്കങ്ങനെയുള്ളൊരു മഹാനെ നമ്മുടെ ഈ മഹല്ലുകളിൽ തൃശ്ശൂർ ജില്ലയിൽ കാവിയാക്കി നിശ്ചയിക്കാം. ഈ തീരുമാനം അറിഞ്ഞപ്പോൾ മറ്റു പല മഹല്ലുകാർ അവരും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, എന്നാൽ ഞങ്ങളും അതിനുണ്ടെന്ന് പറഞ്ഞ് കുറേ മഹല്ലുകൾ കൂടി. അങ്ങനെ മഹാനായ ശംസുൽ ഉലമയെ സമീപിച്ചു. ബഹുമാനപ്പെട്ടവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ, എന്നാൽ ഒരു ദീനി നേതൃത്വം നൽകുന്നതിന് വിരോധമില്ലെന്ന് വിവരമറിയിച്ചു. അങ്ങനെ ആ മഹല്ലുകാർ വീണ്ടും അവരുടെ നാട്ടിൽ യോഗം ചേർന്ന് അവർ പബ്ലിഷ് ചെയ്തു, ഈ കെ അബൂബക്കർ മുസ്ലിയാരെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മഹല്ലുകൾ കാവിയാക്കാൻ. ഈ തീരുമാനം പുറത്തു വന്നപ്പോൾ സമസ്ത മുശാവറയിലെ മെമ്പർ പോലുമല്ലാത്ത വെറും ഒരു രാഷ്ട്രീയക്കാരനായ ഒരു മൗലവി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ഭരിച്ച് ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയൊരു മൗലവി, അദ്ദേഹത്തിന് അല്പം വാചാലതയുണ്ടായിരുന്നു, ശുന്യ പറയാനറിയുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കലയിൽ കയറിയിരുന്നു. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ചെലവിൽ പുറത്തിറക്കുന്ന ഒരു മാസികയുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഹിക്മത്ത് എന്നാണ്. ഹിക്മത്ത് എന്നാൽ തന്ത്രമെന്നർത്ഥമുണ്ട്. പക്ഷേ വെറും കുതന്ത്രത്തിൽ മാത്രമായിരുന്നു അതിൻ്റെ പ്രചരണങ്ങൾ. ആ ഹിക്മത്തിലൂടെ അദ്ദേഹം ഈ കുതന്ത്രം പുറത്തേക്ക് വിട്ടു. എന്താണ് പുറത്തേക്ക് വിട്ടത്? ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന മൂലയർക്ക് ഒരു ജില്ലയുടെ കാവി പോയിട്ട് ഒരു വില്ലേജിൻ്റെ കാവി പോലും ആകാൻ ഡിയാൻ അർഹനല്ല. അദ്ദേഹത്തിൻ്റെ ഹിക്മത്ത് മാസികയിൽ എഴുതി വെച്ചതാ. ഒരു ജില്ലയുടെ കാവി പോയിട്ട് ഒരു വില്ലേജിൻ്റെ കാവി പോലും ആകാൻ ഡിയാൻ അർഹനല്ല. അത്രത്തോളം ശംസുലമയെ താഴ്ത്താൻ കഴിയുമോ അത്രത്തോളം താഴ്ത്തി പറയുകയാണ്. ഈ വാക്ക് ഞാൻ എൻ്റെ മനസാക്ഷി അനുസരിച്ച് അറിഞ്ഞ് പറയുന്നതല്ല. അന്നും ഇത് സംബന്ധിച്ച് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ പ്രചരണം നടത്തിയിട്ടുണ്ട്. അപ്പോഴും ആ സ്റ്റേജുകളിൽ വെച്ചും മറ്റൊക്കെ പറയുന്നത് ജനങ്ങളോട് ഞാൻ എൻ്റെ വാക്ക് പറയുന്നതല്ല, ഈ മൗലവിയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണ്. ആരാണ് ശംസുൽ ഉലമ? ആ കാലഘട്ടത്തിൽ ശംസുൽ ഉലമയെക്കുറിച്ച് ബഹുമാനായ എ പി ഉസ്താദിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇവർ ഈ രൂപത്തിലൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ എ പി ഉസ്താദ് എങ്ങനെയാണ് മഹാനായ ശംസുൽ ഉലമയെ കണ്ടത്? നമുക്കത് പറയാം.
ഇങ്ങനെ ഈ മൗലവി ഈ മാസികയിൽ എഴുതിയിട്ട് ജനങ്ങളെ മുഴുവനും അറിയിക്കുകയാണ്. ഒരു പണ്ഡിതനോടുള്ള ആദരവ് നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ ഈ രാഷ്ട്രീയ മൗലവി എങ്ങനെ എഴുതുകയും അദ്ദേഹം പറയുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമയുടെ കൂടെ അന്ന് മുഷാവറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആലിമീങ്ങൾ അന്നുണ്ട്. അത് എ പി ഉസ്താദല്ലാത്ത മറ്റ് ആലിമീങ്ങൾ മുഴുവനും ഇതിൽ മൗനം പൂണ്ടു. ഇദ്ദേഹത്തിൻ്റെ ഈ വാക്ക് ഖണ്ഡിക്കാൻ, അങ്ങനെ അയാൾ പറഞ്ഞത് ശരിയായില്ലെന്ന് പറയാൻ ഒരു മനുഷ്യനും ഉണ്ടായില്ല, ഒരൊറ്റാളുണ്ടായില്ല. എല്ലാവരും അത് കേട്ട് ഉള്ളാലെ ചിരിച്ചു, അവർ സന്തോഷിച്ചു. ശംസുൽ ഉലമയെ പൊക്കിപ്പിടിച്ച് ഞങ്ങൾ അതിൻ്റെ ആളുകളാണെന്ന് പറയുന്ന കക്ഷികൾ ആരെങ്കിലും എൻ്റെ ഈ വോയിസ് കേൾക്കുന്നുവെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കേൾക്കുന്ന സാധാരണക്കാരനെ ചിന്തിക്കട്ടെ, മഹാനായ ശംസുൽ ഉലമയെക്കുറിച്ച് ഇത്രമാത്രം വളരെ മോശമായ നിലയിൽ ഈ മൗലവി പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹിക്മത്ത് എന്ന് പറഞ്ഞ മാസികയിൽ അതിങ്ങനെ ജനങ്ങളോട് വിളംബരം ചെയ്തപ്പോൾ അതിനെ പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇനി അത് മാത്രമായിരുന്നോ പറഞ്ഞത്, മറ്റു പലതും പറഞ്ഞു. എന്താണത്, നമുക്കതൊന്ന് പരിശോധിക്കാം. ഈ രാഷ്ട്രീയ മൗലവി ഇങ്ങനെ എഴുതിയപ്പോൾ തന്നെ രാഷ്ട്രീയക്കാരായ ചില ആളുകൾ, മലപ്പുറത്തു നിന്നും പുറപ്പെടുന്ന ഒരു കുപ്രസിദ്ധ ഒരു മാസിക, വളരെ മോശപ്പെട്ട മാസിക എന്ന് അതിന് പറഞ്ഞോളൂ, മാപ്പിള നാട് എന്നതിന് പേരുണ്ടെങ്കിലും മാപ്പിളയോട് ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിലായിരുന്നു അതിൻ്റെ കെട്ടും മട്ടും, അതിനെല്ലാ ഉള്ളടക്കങ്ങളും. ആ മാപ്പിള നാടെന്ന ക്ഷുദ്രകൃതിയിൽ അതിലൊരു തങ്ങളും ഒരു കമ്മവും കൂടി മഹാനായ ശംസുൽ ഉലമയെക്കുറിച്ച് എന്താണ് വിശേഷിപ്പിച്ചത്? മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകും, മൃഗം ദുഷിച്ചാൽ ശംസുൽ ഉലമയാകും. ഞാൻ ഈ വായിച്ചത് അതിലെഴുതിയ ലേഖനത്തിൻ്റെ ഹെഡിങ്ങാണ്. അതിങ്ങോട്ട് താഴത്തേക്ക് വായിച്ചാൽ ഈമാനുള്ള ഏത് മനുഷ്യൻ്റെ ഹൃദയവും അത് പൊട്ടിപ്പോകും. ആ രൂപത്തിൽ എന്തൊക്കെ തരം താന്ന വാക്കുകളുണ്ടോ അത് മുഴുവനും പ്രയോഗിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായിരുന്ന മഹാനായ മർഹൂം ശംസുൽ ഉലമയെ ജനമനസ്സുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുവാൻ ഈ കുടിലന്മാർ അശ്രാന്ത പരിശ്രമം നടത്തി. ഒരു ലേഖനം കൊണ്ട് അവർ തീർത്തോ? അടുത്താഴ്ച വരുന്ന മറ്റൊരു ലേഖനം, എന്താ ലേഖനം? ഒരണ്ടനും കുറെ അടകോടന്മാരും. മഹാനായ ശംസുൽ ഉലമയെക്കുറിച്ച് അണ്ടൻ എന്നുള്ള പദം പ്രയോഗിച്ചു. ശംസുൽ ഉലമയുടെ 10,000 ശിഷ്യന്മാരെ ആകുന്ന ആലിമീങ്ങളെക്കുറിച്ച് അടകോടന്മാരെന്ന് അവർ വിശേഷിപ്പിച്ചു. ഇത്രമാത്രം ആലിമീങ്ങളെ നിന്ദിച്ച ഒരു കൗമ് ആരാനുണ്ടായിരുന്നു? ഇവർ കമ്മു മുജാഹിദാണെങ്കിൽ കൂടെയുള്ള തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർക്ക് കവചമൊരുക്കുന്നത് ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷിയുടെ ലേബലിലാണ് അവർ. അല്ലേ, മഹാനായ മർഹൂം ഷെയ്ഖ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം അന്ന് കൊടുത്തിരുന്ന മുസ്ലിം ലീഗാകുന്ന പാർട്ടിയുടെ ആശയങ്ങളും ആ പാർട്ടിയുടെ നയപരിപാടികളും ജനങ്ങളിലേക്ക് വിവരിച്ചു കൊടുക്കുന്ന പത്രമെന്നാണ് ഈ പത്രത്തെക്കുറിച്ച് അവർ വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ഈ പത്രത്തിൽ ഈ രാജ്യത്തെ പ്രമുഖനായിരിക്കുന്ന ഒരു പണ്ഡിതനെക്കുറിച്ച് ഇത്രമാത്രം മോശമായ രീതിയിൽ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ, ലേഖനം വന്നപ്പോൾ അതിനെതിരെ കാമ എന്നൊരക്ഷരം പറയാൻ ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാരോ? ഇന്നിങ്ങനെ സംശയമേ ഏറ്റിക്കൊണ്ട് കിടക്കുന്നു എന്ന് പറയുന്ന ശംസുലമയിട്ട് അവർക്കൊരു ബന്ധവുമില്ല. മറ്റൊരു കാര്യം, ശംസുലമ ഞങ്ങളുടെ കൂടെയാണെന്ന് ഇന്നും അവകാശപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ ഭിക്ഷാംദേഹികളിൽ നിന്ന് ഒരാളെങ്കിലും ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചോ, ഒന്ന് പ്രതിഷേധിച്ചോ, ഒരു ചെറിയ ഒരു പരിപാടിയെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ശംസുലമയെക്കുറിച്ച് പറഞ്ഞത് ശരിയായില്ല എന്ന ഒരഭിപ്രായമെങ്കിലും പറയാൻ ഈ രാഷ്ട്രീയ മൂധേവികൾ തയ്യാറായോ? അതിനോശാന പാടുന്ന ഈ രാഷ്ട്രീയ മൗലാനമാർ തയ്യാറായോ? നാം വേണ്ടതുപോലെ ചിന്തിക്കേണ്ടതല്ലേ സഹോദരന്മാർ?
ശംസുൽ ഉലമയുടെ കൂടെ അന്ന് മുഷാവറയിലുണ്ടായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് മാത്രം ശാരീരികമായ അവശത കാരണം വീട്ടിൽ അടങ്ങി ഒതുങ്ങിക്കൂടുന്നു. ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ ഇല്ലേ? ശംസുൽ ഉലമയുടെ കൂടെ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ഇല്ലായിരുന്നോ? കെ കെ ഹസ്രത്ത് ഇല്ലായിരുന്നോ? കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാൻ ഇല്ലായിരുന്നോ? കെ ടി മാനു മുസ്ലിയാൻ ഇല്ലായിരുന്നോ? എങ്ങനെയൊക്കെ വലിയ വലിയ ആലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിട്ട് ആരെങ്കിലും ഒന്ന് അനങ്ങിയോ, ഒന്ന് മിണ്ടിയോ, ഒന്ന് പ്രതിഷേധിച്ചോ? ഈ മഹാപണ്ഡിതനെ ഒറ്റക്ക് അരിക്കാക്കി മൂലക്കിരുത്തുവാൻ ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ അവർ മെനഞ്ഞുണ്ടാക്കിയ റിപ്പോർട്ടുകളും പ്രവർത്തനങ്ങളുമായിരുന്നില്ലേ അത്? അതിനെതിരെ ഒരു വാക്ക് ശബ്ദിക്കുവാൻ ആരുമുണ്ടായില്ല. മാത്രമല്ല, ഈ ക്ഷുദ്രകൃതിയാണ് മാപ്പിളനാടിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവർക്ക് വെള്ളവും വെളിച്ചവും വളവും നൽകുവാൻ രാഷ്ട്രീയ തമ്പുരാക്കന്മാരും അവർ കോശാനപാടുന്ന മൗലാനമാരും മൂലമാരെന്ന് പറയുന്നവരും ചടകുടം എഴുന്നേറ്റ് രംഗത്ത് വന്ന വളരെ ദുഃഖകരമായ കാഴ്ചയായിരുന്നു ഈ 83-84 കൊല്ലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. എത്രമാത്രം ദയനീയമായ അവസ്ഥയായിരുന്നു അത്! മുസ്ലിം കേരളത്തിന് ഈ ഇസ്സത്ത് നേടിക്കൊടുത്തത് ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ്. ആ പ്രവർത്തനം നടത്തുന്ന പണ്ഡിതന്മാരെ നിഷ്പ്രഭമാക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു കൂട്ടക്കുട്ടിയും അതിനെതിരെ ശബ്ദിക്കുവാൻ മുന്നോട്ട് വന്നില്ല എന്നത് ഖേദകരമാണെന്ന് പറയുന്നതോടൊപ്പം, ഭീഷണശാലിയായ ആർജവമുള്ള തൻ്റെടമുള്ള ഒരു പണ്ഡിതൻ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായി രംഗത്ത് വന്നു. ആരായിരുന്നു അത്? നമുക്കൊന്ന് പരിശോധിക്കാം. മുഴുവൻ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാർക്ക് ഓശാനപാടുന്ന മൗലാനമാരും മഹാനായ ശംസുൽ ഉലമയെ അപകീർത്തിപ്പെടുത്തിയപ്പോൾ ഒരൊറ്റ പണ്ഡിതൻ, നല്ലൊരു ചെറുപ്പക്കാരൻ, ആർജവത്തോടെ ആത്മാർത്ഥതയോടെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ശുദ്ധ ഖുർആനിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ഖുല്ലു കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദ. അത് ഖുർആനിൻ്റെ മാനുഷികതയെക്കുറിച്ച്, ഈ ലോകത്തുള്ള മുഴുവൻ മരങ്ങളും അത് പേനയാവുകയും ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മഷിയാവുകയും ചെയ്തിട്ട് ഇത് ഉപയോഗപ്പെടുത്തി ഖുർആനിനെ, അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് നിർവചിക്കാൻ തുടങ്ങിയാൽ അത് പൂർത്തിയാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത്രമാത്രം ബൃഹത്തായതാണ് ഖുർആനെന്ന് അള്ളാഹു പറഞ്ഞതുപോലെ ഈ ആയത്തോജ ഖുർആനിൻ്റെ മാനസികത ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട് എ പി ഉസ്താദുകൾ പറയുന്നു, ഓ ജനങ്ങളെ, ആ ഖുർആനിൻ്റെ ആ അഗാധ പാണ്ഡിത്യം നേടിയ മഹാനായ ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമയുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അവഗാഹത്തെക്കുറിച്ച് അളന്ന് തിട്ടപ്പെടുത്തുവാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതന്മാർക്കും സാധിക്കുകയില്ല. അത്രമാത്രം മഹാനാണ്, അത്രമാത്രം ഉയർന്നവരാണ്, അത്രമാത്രം പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ വിധിവിലക്കുകൾ പഠിച്ച് മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവും പ്രാപ്തിയും തൻ്റെടവുമുള്ള ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരെന്ന്. ഓരോ മഹല്ലത്തുകളിലും ചെന്ന്, പ്രാന്ത പ്രദേശങ്ങളിൽ ചെന്ന്, പട്ടണങ്ങളിൽ ചെന്ന്, ഒരുപാട് സ്ഥലത്ത് ചെന്ന് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദെന്ന് ഒരു വർഷമല്ല 2 വർഷത്തോളം നിരന്തരമായി പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ശത്രുക്കളുടെ ആരോപണത്തിൻ്റെ മുന മുഴുവനും നാമാവശേഷമായി ഒടിഞ്ഞു പോവുകയാണ്. ഇതാണ് ഈ ഒരു യഥാർത്ഥ പണ്ഡിതൻ്റെ ഉത്തരവാദിത്വവും. അങ്ങനെ ആ പാണ്ഡിത്യം സുന്നത്തമായത്തിൻ്റെ ആ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയ സമുദായ ദ്രോഹികളാണ് മഹാനായ ശംസുൽ ഉലമയെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയെയും തെറ്റിക്കുവാനുള്ള കുതന്ത്രങ്ങൾ. അവരതിന് വർഷങ്ങളോളം ആലോചന നടത്തി, ഒരുപാട് പണികൾ ചെയ്തു നോക്കി, പക്ഷേ അതിലൊന്നും വീണു പോകുന്നില്ല. ആലോചിച്ച് ചിന്തിച്ച്
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാനായ ശംസുദമേ ഇവർ സിഹർ കൊണ്ട് വശത്താക്കി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൽ നിന്നും ഇവർ അകറ്റിയെടുത്തു. അതിൻ്റെ പരിണിത ഫലമായിരുന്നു പിന്നീടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോഴും ബഹുമാനപ്പെട്ട എ പി ഉസ്താദുകൾ കരുതലോടെ കാലുകൾ മുന്നോട്ട് വച്ചു, വളരെ ശ്രദ്ധിച്ചും ചിന്തിച്ചും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും എ പി ഉസ്താദിനെ അംഗീകരിക്കുന്ന ആളായി. അപ്പം നാം മറ്റേ സമസ്തന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നിട്ടില്ലായിരുന്നോ, സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടില്ലായിരുന്നോ എന്നൊക്കെ പലരും ചോദിക്കും. പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മഹാനവറുകളുടെ ജഡം മാത്രമായിരുന്നു, ശരീരം മാത്രമായിരുന്നു. മാനസികമായി അന്നും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് മനസ്സിൽ അംഗീകാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ടവർ ഒപ്പാത്താകുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് അന്നും ഇന്നും നമ്മുടെ എതിരാളിയായിരുന്ന കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പ്രദേശത്ത അബ്ദുറഹ്മാൻ കല്ലായി എന്ന എൻ്റെ ഒരു സ്നേഹിതൻ കൂടിയാണ് അല്ലേ. കണ്ണൂരിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഞങ്ങൾ ഒന്നായി പല സ്ഥലത്തും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ആ ബന്ധമൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം ആ രാഷ്ട്രീയ തിമിരം മൂത്ത് സുണ്ടത്തി ജമാഅത്തിന് കുതിര കയറുകയാണ് പിന്നീട് ചെയ്തത്. എങ്കിലും ആ അബ്ദുറഹ്മാൻ കല്ലായി എന്ന ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സമീപിച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞതെന്താണ്? സമസ്തയുടെ ഏറ്റവും വലിയ വിജയം, സുന്നത്തി ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഇവിടെ ആലിമീങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഒഴിവാക്കി അതൊരു യോജിപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ്. അഥവാ സുന്നത്തി ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ അതിന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള ധ്വനി അബ്ദുറഹ്മാൻ കല്ലായി എന്ന ഈ മനുഷ്യൻ മുഖേന ചന്ദ്രികാദിനപത്രത്തിലൂടെ മാലോകരെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അറിയിച്ചു എന്നത് എ പി ഉസ്താദിനോട് ശംസുൽ ഉലമക്കുള്ള അഭേദ്യമായ കടപ്പാടിൻ്റെയും ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഗ്രോദാഹമായിരുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഭാര്യ 1994 വഫാത്താകുമ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കൊണ്ട് മയ്യത്ത് സംസ്കരിപ്പിച്ചത്. ഇതൊക്കെ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാലും മനസ്സിലാകുന്ന കാര്യമാണ്. ബുദ്ധിയില്ലാത്തവരോടിപ്പോ കുറേ നാക്കാലികളെ വിളിച്ചു വരുത്തി നിങ്ങൾ ആരാണ്ട് വിളതെന്നാൻ പോകരുത് എന്ന് ഈ നാക്കാലികളോട് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇങ്ങനെ നാക്കാലികളുടെ ഉടമയോ മേക്കാരനോ നിൽക്കുന്നെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കും. തക്കം കിട്ടിയാൽ നാക്കാലികൾ മറ്റുള്ളവർ വിള തിന്നാൻ വേണ്ടി പോകും. നാക്കാലികളെ നിങ്ങൾ ഈ പൊതു ഈ പൊതുനിരത്തിൽ മൂത്രമൊഴിക്കരുത് എന്ന് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ര നാക്കാലികൾ മൂത്രമൊഴിക്കും. എന്താണ്? വേണ്ടതുപോലെ ചിന്തിക്കാൻ അവർക്ക് കഴിവില്ല. അപ്പൊ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് പാഠമായിരുന്നു 1994 ശേഖുന ശംസുൽ ഉലമയുടെ ഭാര്യ ഒഫാത്തായപ്പോൾ. അന്ന് എ പി ഉസ്താദ് സംസ്ഥാന സെക്രട്ടറിയാണ്, ഇ കെ ഉസ്താദ് സംസ്ഥാന സെക്രട്ടറിയാണ്. രണ്ടും രണ്ട് പക്ഷത്താണെന്ന് മറ്റുള്ളവർ വാദിക്കുന്നുവെങ്കിൽ ആ പക്ഷത്തുള്ള പലരെയും അപ്പുറത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് എ പി ഉസ്താദിനെ കൊണ്ട് മയ്യത്ത് സംസ്കരിപ്പിച്ചെങ്കിൽ അവിടെ കൂടിയിരുന്ന ഒരുപാട് നേതാക്കളുണ്ട്, മറുഭാഗം സമസ്തയുടെ ആലിംഗങ്ങളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, സെയ്ദ് മുഹമ്മദ് ഈശിയാവതങ്ങൾ അടക്കമുള്ള നേതാക്കളുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ച് ചെയ്തത് ഓ തങ്ങളെ എൻ്റെ കൂടെയുള്ള മുഷാവർ മെമ്പർമാരെ നിങ്ങളൊക്കെ ചിന്തിച്ചോളൂ പഠിച്ചോളൂ ഇതിൽ നിന്ന് കാര്യം ഉൾക്കൊള്ളൂ ഞാൻ കാന്തപുരത്തിന് ആ മയ്യത്ത് സംസ്കരിക്കാൻ നേതൃത്വം കൊടുക്കുന്നു. കാന്തപുരത്തിൽ ഞാൻ അതിനെ ക്ഷണിക്കുന്നു, അതിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം എന്ന് മൗനമായിട്ട് ശംസുലമ ആ വിഭാഗത്തെ അറിയിച്ചു. പക്ഷേ അവർക്കത് സ്വീകരിക്കാനുള്ള ബുദ്ധിയുണ്ടായില്ല. എന്നാൽ അവിടെ കൂടിയിരുന്ന ആ ബാലവൃദ്ധം സാധാരണക്കാർ ഈ കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ ബഹുമാനപ്പെട്ട ഖമറുലമ കാന്തപുൻ ഉസ്താദിൻ്റെ പിന്നിൽ പാറ പോലെ അവർ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് വടവൃക്ഷമായത്. ആ ഉസ്താദിനെ ഇരുത്താൻ പല കോലത്തിലും അവർ പല ശ്രമങ്ങളും നടത്തി എന്നുള്ളത് വളരെ
വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കിയതാണ്. ഇൻഷാ അള്ളാ നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഇന്ന് ഒരുപാട് പ്രവർത്തനവും കാര്യങ്ങളും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് സമയം കുറേ അധികമായതുകൊണ്ടും ഇൻഷാ അള്ളാ ഏകദേശം ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ക്ലിപ്പോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ ബാക്കി നമുക്ക് പിന്നീട് വിശകലനം ചെയ്യാം. സത്യം മനസ്സിലാക്കി സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോക്കിക്കൊടുക്കുമാറാകട്ടെ. ദുആവശ്യത്തോടെ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ